എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ മിഡ്ഫീൽഡറായ വിസന്റെ ഗോമസിന്റെ കരാർ 2021 മെയ് മാസം 31st, അതായത് നാളെ അവസാനിക്കുകയാണ്. വിസന്റെ ഗോമസിന്റെ ബ്ലാസ്റ്റേഴ്സിലെ റിപ്പോർട്ടുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. വിസന്റെ ഗോമസിന്റെ ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കാനാണ് താല്പര്യം. പക്ഷേ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. സ്പെയിനിലെയും പോർച്ചുഗലിലെയും ക്ലബ്ബുകളിൽ നിന്നും വിസന്റെ ഗോമസിന് ഓഫറുകൾ വന്നു കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫക്കുണ്ടോ പെരേരയ്ക്കും ജോർദാൻ മരേക്കും ബ്ലാസ്റ്റേഴ്സ് കരാർ പുതുക്കാൻ നൽകിയ അവസരം വിസന്റെ ഗോമസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ അഭിപ്രായവും വിസന്റെ ഗോമസിന്റെ കരാറിൽ വളരെ നിർണായകമാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 19 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും ഒരു അസിസ്റ്റും വിസന്റെ ഗോമസിന് നേടാൻ കഴിഞ്ഞു. മാർക്കസ് മെർഗലോന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ATK മോഹൻ ബഗാൻ ഒരു വിദേശ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊതുവെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുന്ന വിസന്റെ ഗോമസിന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കാനും കൂടി സാധിക്കും. വിസന്റെ ഗോമസിന് മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്ന് ലഭിച്ച ഓഫറുകളും മാർക്കസ് മെർഗലോന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ATK മോഹൻ ബഗാനുമായി വിസന്റെ ഗോമസ് ചർച്ചയിലാണ്. ATK മോഹൻ ബഗാന്റെ വിദേശ മിഡ്ഫീൽഡർമാരായ ഐഡിയോ ഗാർസിയയ്ക്കും ആവി ഹെർണാൻഡസിനും പകരമായിരിക്കാം വിസന്റെ ഗോമസ് ATK മോഹൻ ബഗാനിൽ ചേരാൻ ആഗ്രഹിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരുന്ന പരിശീലകനായ പീറ്റർ ബോസിനെ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് ലിയോൺ സ്വന്തമാക്കി. 2023 വരെയാണ് പീറ്റർ ബോസിന് ഒളിമ്പിക് ലിയോണുമായുള്ള കരാർ. എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളെ വലിയേറെ അഭിപ്രായം കമന്റ് സെക്ഷൻ അറിയിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.